ഹായ് ഫ്രണ്ട്സ്, ബ്രൂസ്ലി പി സി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏവരും കാത്തിരുന്ന നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റ് പി എസ് സി ഇപ്പം ഇന്ന് ഒരു ജില്ലയുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കൂടി റാങ്ക് ലിസ്റ്റ് പി എസ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ വയനാട് ജില്ലയുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എ എസ് എമ്മിൻ്റെ റാങ്ക് ലിസ്റ്റാണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ കട്ട് ഓഫ് ഒക്കെ എത്രയാണ്, എത്ര ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിയിട്ടുള്ളതെന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 105/2020. ഓക്കെ, 2020 105/2020 ഇത് കാറ്റഗറി നമ്പർ. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 16,500 ടു 35,700. ഓക്കെ, പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വയനാട് ജില്ലയുടെയാണ്. ഓക്കെ, വയനാട് ജില്ലയുടെ മെയിൻ റാങ്ക് ലിസ്റ്റാണ് ഓക്കെ വന്നിട്ടുള്ളത്. അപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എത്ര ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അതേപോലെ നമ്മുടെ ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 300 ഉദ്യോഗാർത്ഥികളാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 300 ഉദ്യോഗാർത്ഥികളാണ്. ഓക്കെ, ഫിറോസ് മുഹമ്മദ് ആണ് അവസാന റാങ്കുകാരൻ. അതേപോലെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 62 മാർക്കാണ്. ഓക്കെ, 62 മാർക്കാണ് വയനാട് ജില്ലയുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ കട്ട് ഓഫ്. നമ്മൾ വളരെ നാളുകൊണ്ട് കാത്തിരുന്ന ഒരു റാങ്ക് ലിസ്റ്റുകളായിരുന്നു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെത്. അപ്പോൾ കണ്ണൂർ ജില്ലയുടെയും അതുപോലെ തന്നെ നമ്മൾ ഒരു 2 മന്ത്സിന് മുമ്പ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റുകൾ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റും പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ആ 3 ജില്ലയുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് 62 മാർക്കാണ്. ഓക്കെ, 62 മാർക്കും എബോ സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ 1-ാം റാങ്ക് നേടിയിരിക്കുന്ന ആരെന്ന്, നമ്മുടെ അബിൽ ജോസഫ് എന്ന ഉദ്യോഗാർത്ഥിയാണ് 1-ാം റാങ്ക് നേടിയിരിക്കുന്നത്, 84 മാർക്കുമായിട്ട്. അതുപോലെ അഭിജിത്ത് പി എസ് എന്ന ഉദ്യോഗാർത്ഥി 83 മാർക്കുമായിട്ട് 2-ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഓക്കെ, ഈ വയനാട് ജില്ലയുടെ എ എസ് എം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ബാക്കിയുള്ള ജില്ലയുടെ റാങ്ക് ലിസ്റ്റുകൾ ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.